ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ മിസ് വന്നിരിക്കുന്നത് മറ്റൊരു സൺഡേ കഥയുമായിട്ടാണ്. അപ്പൊ എല്ലാവരും കഥ കേൾക്കാൻ റെഡി ആയിട്ടിരിക്കുകയല്ലേ? ഓക്കെ, അപ്പൊ ഇന്ന് മിസ് ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് സത്യവും ധർമ്മവും തമ്മിലുള്ള വ്യത്യാസത്തെ പ്രതിപാദിക്കുന്ന ഒരു കുഞ്ഞു കഥയാണ് മിസ് പറയുന്നത്. ഓക്കെ, സത്യം എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയാണ്, നേർരേഖയിലാണ് അല്ലേ? എന്നാലോ ചില സമയങ്ങളിൽ, ചില സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? സത്യത്തെ ഫ്ലെക്സിബിൾ ആക്കാറുണ്ട് അല്ലേ? സത്യത്തെ ഒന്ന് വളച്ചൊടിക്കാറുണ്ട്, ഒന്ന് ഫ്ലെക്സിബിൾ ആക്കാറുണ്ട് അല്ലേ? അതുപോലെ ധർമ്മം എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയാണ്, പ്രകാശം സഞ്ചരിക്കുന്നത് പോലെ എപ്പോഴും എങ്ങനെയാണ്, സ്ട്രെയിറ്റ് ആണ് അല്ലേ? പ്രകാശം സഞ്ചരിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ എങ്ങനെയാ, സ്ട്രെയിറ്റ് ആയിട്ടല്ലേ? അപ്പൊ അതുപോലെയാണ് നമ്മളുടെ ധർമ്മവും സഞ്ചരിക്കുന്നത്. ധർമ്മവും എപ്പോഴും എങ്ങനെയായിരിക്കണം, ധർമ്മത്തിൻ്റെ റൂട്ട് എപ്പോഴും ക്ലിയർ ആയിരിക്കണം, നേർരേഖയിലായിരിക്കണം. അപ്പോൾ സത്യവും ധർമ്മവും തമ്മിലുള്ള വ്യത്യാസത്തെ പ്രതിപാദിക്കുന്ന ഒരു കുഞ്ഞു കഥയാണ് മിസ് പറയാൻ പോകുന്നത്. അപ്പോൾ മിസ് കഥ പറയട്ടെ. ഓക്കെ, അപ്പോൾ ഒരിക്കൽ ഒരു ദിവസം ഒരു വ്യക്തി ബസ് സ്റ്റോപ്പിൽ ബസ്സും കാത്ത് വളരെ ക്ഷീണിതനായിട്ട് നിൽക്കുകയായിരുന്നു. കുറേ സമയം കഴിഞ്ഞിട്ടും എന്ത് ചെയ്തില്ല, ബസ് വരുന്നില്ല. അപ്പോൾ അയാൾക്കാകെ സങ്കടമായി. ആ ബസ് സ്റ്റോപ്പിലാണെങ്കിലോ മറ്റാരും തന്നെ കൂടെയില്ല, അയാൾ ഒറ്റയ്ക്കാണ്. ആ റോഡിലോ അവിടെ മറ്റാരും തന്നെ ഇല്ല. അങ്ങനെ അയാൾ ബസ് കാത്ത് ആകെ ക്ഷീണിതനായിട്ട് ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് ഒരു പെൺകുട്ടി അലറി വിളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പരിഭ്രാന്തപ്പെട്ട് വളരെ എന്താ വിഷമിച്ച് ഓടി വരുന്നതായിട്ട് ഈ വ്യക്തിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ അപ്പോൾ ഈ വ്യക്തി ഓർത്തു, എന്താ ഈ കുട്ടി ഇങ്ങനെ അലറി വിളിച്ച് കിതച്ച് ഓടി വരുന്നതെന്ന് ഇയാളിങ്ങനെ ആലോചിച്ചു. പക്ഷേ ഇയാൾക്കങ്ങനെ ആലോചിച്ച് നിൽക്കാനുള്ളൊരു സാവകാശം മാത്രമേ കിട്ടിയുള്ളൂ. ആ കുട്ടിക്ക് എന്ത് പറ്റി, അല്ലെങ്കിൽ എന്താ മോളെ സംഭവിച്ചത്, നീ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്, നീ എന്തിനാണ് ഇങ്ങനെ ഓടിക്കതച്ച് വരുന്നത് എന്നൊന്നും ചോദിക്കാനായിട്ടുള്ള സാവകാശം കിട്ടിയില്ല. അപ്പം ഈ പെൺകുട്ടി ഓടി വരികയും വളരെ വിഷമിച്ച് പരിഭ്രാന്തയായിട്ട് ഓടി വരികയും പെട്ടെന്ന് തന്നെ ബസ് സ്റ്റോപ്പിന് സമീപമുള്ള ആ ഒരു കുറ്റിക്കാട്ടിലേക്ക് ഓടിക്കയറുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ആ പെൺകുട്ടിയുമായിട്ട് സംസാരിക്കാനായിട്ടുള്ളൊരു സാവകാശം ലഭിച്ചിരുന്നില്ല. അങ്ങനെ ഇയാൾ അപ്പോൾ ആ പെൺകുട്ടിയെക്കുറിച്ച് ചിന്തിച്ചു, എന്തായിരിക്കാം ഇവളിങ്ങനെ ഓടി വരുന്നത്, അല്ലെങ്കിൽ എന്തായിരിക്കാം അവൾക്ക് എന്തോ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു അപകടം സംഭവിക്കാൻ പോകുന്നു അല്ലേ, അതുകൊണ്ടാണ് അവൾ അലറി വിളിച്ച് ഓടിക്കതച്ച് ആ കുറ്റിക്കാട്ടിലേക്ക് കയറിപ്പോയത്. അപ്പോൾ ഇയാളിങ്ങനെ ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് നിന്നപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കുറേ ദുഷ്ടന്മാരായിട്ടുള്ള ആൾക്കാർ ഈ പെൺകുട്ടിക്ക് പിന്നാലെയായിട്ട് പെൺകുട്ടിയെയും തിരക്കി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ പെൺകുട്ടി എവിടെയെന്നെല്ലാം അവർ ആ പരിസരം മുഴുവൻ പരതി നോക്കി. അങ്ങനെ അവർക്ക് കാണാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഈ പെൺകുട്ടി കുറ്റിക്കാട്ടിലേക്കാണല്ലോ കയറിപ്പോയത്, ഇയാളാണ് അത് കാണുകയും ചെയ്തു. ഈ വ്യക്തി മാത്രമാണ് അവിടെ ആ ബസ് സ്റ്റോപ്പിൽ ഉണ്ടായിരുന്നത്, മറ്റാരും തന്നെ ഇല്ല. ആ സ്ഥലത്ത് മറ്റാരും തന്നെ ഇല്ല, ഇയാൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ അവിടെ ആ വന്ന ആൾക്കാർ അവിടെ മുഴുവൻ പരതി നോക്കിയിട്ട് നേരെ ഇയാളുടെ അടുത്തേക്ക് വന്നു. അങ്ങനെ ഇയാളുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, പിന്നെ നിങ്ങൾ ഒരു പെൺകുട്ടിയെ കണ്ടായിരുന്നോ, ഒരു പെൺകുട്ടി ഇതിലെ ഓടി വരുന്നത് കണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇയാൾ കുറേ നേരം ഇങ്ങനെ ആലോചിച്ച് നിന്നേ ഉള്ളൂ. എന്നിട്ട് ഇവിടെ ഈ ചോദ്യത്തിന് ഇയാൾ സത്യസന്ധമായിട്ടാണ് മറുപടി പറഞ്ഞിരുന്നെങ്കിൽ, അവിടെ ആ പെൺകുട്ടിക്ക് ഒരു പക്ഷേ നാശമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചേനെ അല്ലേ. മറിച്ച് ഇയാൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അയാൾ പറഞ്ഞത് ഞാൻ കണ്ടില്ല എന്ന മറുപടിയാണ് അവിടെ പറഞ്ഞത്. അതായത് സത്യത്തെ അയാൾ ഫ്ലെക്സിബിൾ ആക്കി
അല്ലേ? സത്യത്തെ ഫ്ലെക്സിബിൾ ആക്കിക്കൊണ്ട് ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അയാൾ പറഞ്ഞത് ഞാൻ കണ്ടില്ല എന്ന മറുപടിയായിരുന്നു. ഇവിടെ അയാൾ ഒരു സത്യമല്ല പറഞ്ഞത്, പക്ഷെ അയാൾ അവിടെ പാലിക്കപ്പെട്ടത് എന്താണ്? അയാളുടെ ധർമ്മമാണ്. അയാളുടെ ആ ഒരു ധർമ്മം കാത്തു സൂക്ഷിച്ചത് കൊണ്ട് തന്നെ ആ പെൺകുട്ടിയെ അയാൾക്ക് രക്ഷിക്കാൻ സാധിച്ചു, അല്ലെങ്കിൽ ഒരു കുടുംബത്തെ രക്ഷിക്കാൻ സാധിച്ചു. സമൂഹത്തിൽ നിന്നും ഒരു വലിയൊരു വിപത്തിനെ അയാളിലൂടെ ഒഴിവാക്കാനായിട്ട് അയാൾക്ക് സാധിച്ചു. അപ്പോൾ ഇതാണ് മിസ്സിന് പറയാനുള്ളത്. നമ്മൾ സത്യത്തെ മുറുകെ പിടിക്കുമ്പോഴും സത്യത്തിനേക്കാളും നമ്മൾ മൂല്യം കൊടുക്കേണ്ടത് എപ്പോഴും നമ്മളുടെ ധർമ്മത്തിനാണ്. അപ്പൊ ധർമ്മം എന്ന് പറയുന്നത് എപ്പോഴും വിശുദ്ധമാണ്. ധർമ്മത്തെ നമ്മൾ എന്നും എന്ത് ചെയ്യുക? കാത്തു സൂക്ഷിക്കുക, ധർമ്മത്തിനെപ്പോഴും മൂല്യം നൽകുക. അതുപോലെ തന്നെ സത്യത്തെ ചില സാഹചര്യങ്ങളിൽ, ചില സന്ദർഭങ്ങളിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം? ഫ്ലെക്സിബിൾ ആക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനെ ഇരിക്കെ ഇയാൾ പറഞ്ഞ ഈ മറുപടി, ഈ ഉത്തരം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾക്ക് തെറ്റാണ് എന്ന് പറയാൻ പറ്റില്ല. അയാളുടെ ധർമ്മമാണ് പാലിക്കപ്പെട്ടത്, ധർമ്മത്തെയാണ് കാത്തു സൂക്ഷിച്ചത്, അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്ത് പറ്റി? ആ കുട്ടിയെ സംരക്ഷിക്കാനും ധർമ്മത്തെ കാത്തു സൂക്ഷിക്കാനും കഴിഞ്ഞു. അപ്പം ഈ ഒരു ചെറിയ കഥയിലൂടെ നിങ്ങൾക്ക് സത്യം എന്താണ്, അല്ലെങ്കിൽ ധർമ്മം എന്താണ്, ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് എൻ്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും വ്യക്തമായിട്ട് മനസ്സിലായെന്ന് മിസ് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മളുടെയൊക്കെ ജീവിതത്തിലും ഒരുപക്ഷെ സംഭവിക്കാം, അല്ലെങ്കിൽ സംഭവിച്ചിട്ടുണ്ടാകാം. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ യുക്തിപൂർവമായിട്ട് സത്യത്തെയും ധർമ്മത്തെയും കാണുക, അല്ലെങ്കിൽ പ്രവർത്തിക്കുക. സത്യത്തെ ചില സാഹചര്യങ്ങളിൽ നമ്മൾക്ക് എന്താക്കാം? ഫ്ലക്ച്വേഷൻസ് വരുത്തി, അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ആക്കിക്കൊണ്ട് ധർമ്മത്തെ നമ്മൾക്ക് നല്ല രീതിയിൽ പാലിക്കപ്പെടാം. അപ്പം ഇങ്ങനെ എല്ലാവർക്കും ധർമ്മത്തെ കാത്തു സൂക്ഷിക്കാനും സത്യത്തെ ഫ്ലെക്സിബിൾ ആക്കിക്കൊണ്ട് മറ്റുള്ള സഹജീവികളെ സംരക്ഷിക്കാനും സ്നേഹിക്കാനും മറ്റുള്ളവർക്ക് താങ്ങാകാനും ഒക്കെ നമ്മളെ കൊണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് മിസ് മിസ്സിൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും മിസ് പറഞ്ഞ കഥകൾ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്.